ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അന്ത്യം കുറിച്ചതിന്റെയും 1947 സ്വതന്ത്ര രാജ്യമായതിന്റെയും ഓർമ്മയും ആഘോഷവുമാണ് ഓരോ സ്വാതന്ത്ര്യ ദിനവും. നൂറ്റാണ്ടുകളോളം നീണ്ട വൈദേശിക അടിമത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത ചോരയും കണ്ണീരും വീണ് കുതിർന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സ്വാതന്ത്ര്യ ദിനവും ഭാരതീയർ ആഘോഷിക്കാറുണ്ട്. ഇക്കാലം അത്രയും അതിർത്തികളിൽ ഇന്ത്യ പാകിസ്ഥാന് മധുരം കൈമാറിയിരുന്നു. എന്നാൽ ഇത്തവണ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ മധുരപലഹാരങ്ങൾ കൈമാറുന്ന പതിവ് രീതി തെറ്റിച്ച് അതിർത്തി രക്ഷാസേനയും പാകിസ്ഥാൻ റേഞ്ചേഴ്സും പഞ്ചാബിലെ അട്ടാരി വാഗ അതിർത്തിയിൽ ഇത്തവണ ഇരു രാജ്യങ്ങളുടെയും സേനകൾ മധുരം കൈമാറിയില്ല. ഇത്തവണത്തെ പെരുന്നാളിലും പതിവുള്ള മധുര കൈമാറ്റം ഉണ്ടായിരുന്നില്ല. ദേശീയ ദിനാഘോഷങ്ങളിലും മതപരമായ ആഘോഷ ദിനങ്ങളിലും ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും അതിർത്തി രക്ഷാസേനകൾ മധുരം പങ്കിടുന്നത് പതിവാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം മോശമാകുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഇത് മുടങ്ങാറുള്ളത്. അതുതന്നെയാണ് ഇത്തവണ സംഭവിച്ചതും. പെരുന്നാൾ ദിനത്തിൽ പാകിസ്ഥാൻ റേഞ്ചേഴ്സ് മധുരം കൈമാറാൻ BSF ജവാന്മാർ തയ്യാറായിരുന്നു എന്നാണ് ലഭ്യമായ വിവരങ്ങൾ. എന്നാൽ അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് അനുകൂല പ്രതികരണങ്ങൾ യാതൊന്നും ഉണ്ടായിരുന്നില്ല. പെരുന്നാളിന് മധുരപലഹാരങ്ങളുടെ കൈമാറ്റം ഉണ്ടാവില്ലെന്ന് പാക് റേഞ്ചേഴ്സ് നേരത്തെ തന്നെ BSF അറിയിച്ചിരുന്നു. 40 CRPF ജവാന്മാർ വീരമൃത്യു മരിക്കാനിടയായ പുൽവാമ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരുന്നു. ബാലാക്കോട്ടിലെ ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമാക്കി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ അകൽച്ച വർദ്ധിച്ചു എന്ന് തന്നെ പറയാം. കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥകൾ ഇന്ത്യ റദ്ദാക്കിയതിന് പിന്നാലെ ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പാകിസ്ഥാൻ നിർത്തലാക്കുകയും ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ സ്ഥാനാധിപതിയെ തിരിച്ചു വിളിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയിൽ കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ സ്വാതന്ത്ര്യ ദിനവും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനായി ജീവൻ ഹോമിച്ച വീരനായകന്മാരെ ഓർക്കാൻ കൂടിയുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ ദേശീയ പതാക ഉയർത്തും. സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് കനത്ത സുരക്ഷയാണ് രാജ്യത്തെമ്പാടും ഒരുക്കിയിരിക്കുന്നത്. കാശ്മീർ പുനഃസംഘടന ഉൾപ്പെടെയുള്ള നിർണായക നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ ഇത്തരത്തിൽ ശക്തമാക്കിയിരിക്കുന്നത്. സ്വാതന്ത്ര്യ ദിനത്തിൽ പാക് പ്രകോപനം ഉണ്ടായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ചെങ്കോട്ടയ്ക്ക് ചുറ്റും നിരീക്ഷണം നടത്തുവാൻ 500 CCTV ക്യാമറകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിനു ശേഷമുള്ള ആദ്യ സ്വാതന്ത്ര്യ ദിനമാണിത് എന്ന പ്രത്യേകതയുമുണ്ട്. 150,000 സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് തൊഴാരയിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. ഇന്നലെ ജമ്മുകാശ്മീരിൽ പാകിസ്ഥാന്റെ നുഴഞ്ഞുകയറ്റ ശ്രമവും ഉണ്ടായി. കാശ്മീരിലെ ഊറി സെക്ടറിലാണ് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമം നടത്തിയത്. എന്നാൽ പാകിസ്ഥാന്റെ ഈ നീക്കം ഇന്ത്യ പരാജയപ്പെടുത്തുകയുണ്ടായി. പാക് ഭീകര ഗ്രൂപ്പുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടാനുള്ള ശ്രമമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് NIA വൃത്തങ്ങൾ പറഞ്ഞു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ഇന്ത്യയിലേക്ക് ഭീകര ഗ്രൂപ്പിനെ കടത്തിവിടുകയായിരുന്നു പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നും NIA വ്യക്തമാക്കി. കാശ്മീരിൽ എങ്ങനെയെങ്കിലും പ്രശ്നമുണ്ടാക്കുക എന്നുള്ളതാണ് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്നാണ് സൈന്യത്തിന്റെ നിഗമനം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഏത് നീക്കങ്ങളെ നേരിടുവാൻ ഇന്ത്യ സജ്ജമാണെന്നും NIA വൃത്തങ്ങൾ കൂട്ടിച്ചേർത്തു. കാശ്മീർ വിഭജനത്തിനെതിരായ പാക് നിലപാടിന് പിന്നാലെ കാശ്മീരിൽ കർശന സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവാൽ വ്യക്തമാക്കി. കാശ്മീരിൽ തങ്ങിയാണ് സുരക്ഷാ മുന്നൊരുക്കങ്ങൾക്ക് ഇദ്ദേഹം നേതൃത്വം നൽകുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.